കേരളത്തിന് 60 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ഈ ഷഷ്ടിപൂർത്തി വേളയിൽ ഒരു പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങളും കുറേയധികം കോട്ടങ്ങളും ചേർന്ന ബാക്കിപത്രമാണ് കേരളത്തിന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളത്. കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. രണ്ട് പ്രമുഖ രാഷ്ട്രീയ ചേരിയെയും മാറി മാറി വരിച്ച പാരമ്പര്യം. ഒരു ചേരിയെയും തുടർച്ചയായി അധികാരത്തിലിരുത്താൻ കേരളം തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ 60 വർഷത്തെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആരംഭിക്കുന്നത്. 6 പതിറ്റാണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മാറി മാറി വന്ന നിയമസഭകൾ, മന്ത്രിസഭകൾ, മുഖ്യമന്ത്രിമാർ, ഇവരിലൂടെ ഒരു യാത്ര. ശുദ്ധ സംഗീതത്തിൻ്റെ ശ്രീകോവിലാണ് 75 വയസ്സ് പൂർത്തിയാക്കുന്ന സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയം. കേരളത്തിൻ്റെ സംഗീത ചക്രവർത്തിയുടെ നാമധേയത്തിൽ തിരുവിതാംകൂർ രാജകുടുംബം സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം. 60 വർഷം മുമ്പ് കേരളം പിറവികൊള്ളുന്നതിലേക്ക് വഴിതെളിച്ച അതീവ നാടകീയവും ചരിത്രപ്രധാനവും ചോരപുരണ്ടതുമായ ഒരധ്യായത്തിന് സാക്ഷ്യം വഹിച്ചതും ഈ മഹാവിദ്യാലയമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു വൈചിത്ര്യം. ആയിരത്തി 1947 ജൂലൈ 25, സമയം സന്ധ്യ കഴിഞ്ഞ് 7:30. സംഗീത ചക്രവർത്തി സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ശതവത്സരാഘോഷങ്ങളുടെ വർണ്ണാഭമായ ഉദ്ഘാടനം. അന്ന് സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമി എന്ന് പേരായിരുന്ന കോളേജിൻ്റെ അങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക പന്തലിലായിരുന്നു ചടങ്ങ്. ചിത്രതിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ഉദ്ഘാടനം. പ്രൗഢഗംഭീരമായ ചടങ്ങിന് അമ്മ മഹാറാണി അടക്കം രാജകുടുംബം മുഴുവൻ മുൻനിരയിലെ പ്രത്യേക ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി. തിരുവിതാംകൂർ അടക്കി ഭരിച്ചിരുന്ന ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരും തിരുവിതാംകൂറിലെ അത്യുന്നത ഉദ്യോഗസ്ഥ മേധാവികളും പോലീസ് തലവന്മാരും ഒക്കെ അടങ്ങുന്ന വിശിഷ്ട സദസ്സ്. ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം മഹാരാജാവ് പതിവനുസരിച്ച് പരിവാരസമേതം വേദിവിട്ടു. അടുത്തത് ശതവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഗീതോത്സവത്തിന് തുടക്കം. അക്കാദമിയുടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന പ്രശസ്ത സംഗീതജ്ഞൻ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ കച്ചേരിയായിരുന്നു ആദ്യം. ശെമ്മാങ്കുടിയുടെ 39-ാം ജന്മദിനം കൂടിയായിരുന്നു അന്ന് എന്നത് യാദൃശ്ചികം. ഒന്നാന്തരം സംഗീത സദ്യ ഉറപ്പായതിനാൽ കടുത്ത കർണാടക സംഗീത പ്രേമിയായിരുന്ന സർ സി പി കച്ചേരി കേൾക്കാനിരുന്നു. 1 മണിക്കൂർ കച്ചേരി ആസ്വദിച്ച ശേഷം സി പി പോകാനെഴുന്നേറ്റു. ഉഗ്രശാസനായ ദിവാനോടുള്ള ഭയഭക്തി ബഹുമാന പുരസ്സരം സംഗീതജ്ഞരും സദസ്സും മുഴുവൻ എഴുന്നേറ്റ് നിന്നു. ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ മുൻനിരയിൽ നിന്ന് പിന്നിലേക്ക് നടന്ന സി പി ഐ തൊഴുകൈയോടെ യാത്രയാക്കിക്കൊണ്ട് ഇരുവശത്തെയും കസേരകളിൽ നിന്ന് എഴുന്നേറ്റു നിൽക്കുന്ന അതിഥികൾ. പന്തലിന് പുറത്ത് കാത്തുകിടന്ന കാറിനടുത്തേക്ക് ദിവാൻ എത്തി. കൊടുന്നനെയായിരുന്നു അത്. വടിവാളുമായി ഒരു ആജാനബാഹു അദ്ദേഹത്തിന്റെ മുന്നിൽ ചാടി വീണ് ആഞ്ഞാഞ്ഞു വെട്ടി. പെട്ടെന്ന് പന്തലിലെ വൈദ്യുതി നിലച്ചു. വീണ്ടും വെട്ട്. നിമിഷങ്ങൾക്കകം അക്രമി ഇരുളിൽ മറഞ്ഞു. ഓഫ് ചെയ്യപ്പെട്ടിരുന്ന മെയിൻ സ്വിച്ച് വീണ്ടും ഇട്ടതോടെ വെളിച്ചം മടങ്ങി വന്നു. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ദിവാൻ, ദിവാന്റെ കഴുത്തോങ്ങി വന്ന വെട്ട് അവിടെ ചുറ്റിയ ഉത്തരീയ മൂലം ലക്ഷ്യം കണ്ടില്ല. ആകെ 7 മുറിവുകൾ. 2 ആഴ്ചയ്ക്കകം സ്വാതന്ത്ര്യം നേടുന്ന ഇന്ത്യയിൽ ചേരില്ലെന്ന് പ്രഖ്യാപിച്ച് തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനുള്ള മഹാരാജാവിൻ്റെയും ദിവാന്റെയും തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ ആക്രമണത്തിന് പിന്നിൽ. ആക്രമണകാരിയെ പിടികൂടാൻ നാടാകെ നരനായാട്ടും വ്യാപകമായ അറസ്റ്റുകളും നടന്നു. പക്ഷേ ആ സാഹസ്യകൃത്യം നിർവഹിച്ച
ധീരദേശാഭിമാനിയായ അമ്പലപ്പുഴ സ്വദേശി കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്ന കെ സി എസ് മണിയെ പിടിക്കാനൊത്തില്ല. അന്ന് മൗണ്ട് ബാറ്റൺ വിളിച്ചുകൂട് കൂട്ടിയ യോഗത്തിൽ ഡൽഹിയിൽ സർ സി പിക്ക് പങ്കെടുക്കേണ്ട ദിവസമാണ്. പക്ഷെ അദ്ദേഹം അന്ന് പോയില്ല, ഈ കച്ചേരിക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പിന്നെ എനിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ രണ്ടുപേരാണ് വേലായനാരും പിന്നെ ചെല്ലപ്പം പിള്ളയും. അവരുണ്ടെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ഗേറ്റ് ഇങ്ങനെ ഇത് വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ അര ഇതിലുള്ള പന്തൽ, എന്നിട്ട് ഹാളിങ് ഇങ്ങനെയാണ്. അപ്പോൾ സ്വാമി വന്ന് ഫ്രണ്ട് വരിയിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം ഇരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അടിയിൽ കാക്കി നിൽക്കരട്ടിട്ട് അതിൻ്റെ അകത്താണ് കത്താളം തൂക്കിയിരിക്കുന്നത്. ഇപ്പോൾ ജി ബി ആർ ലോഡ്ജിലാണ് അദ്ദേഹം താമസിച്ച് മുറിയൊക്കെ വിട്ടിട്ട് അവസാനത്തെ അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അടിയിൽ കാക്കി നിൽക്കറിൽ കത്താളിട്ടിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം പിന്നെ പിന്നീട് പങ്കെടുത്ത കെ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയൊന്നും ഉണ്ടായിട്ടില്ല, 48-ലാണ് ഉണ്ടാവുക. പക്ഷേ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത സോഷ്യലിസത്തിൻ്റെ വെച്ച് അദ്ദേഹം തിരുവിതാംകൂർ സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി ഇല്ല. അപ്പോൾ ഇതാരും റെക്കഗ്നൈസ് ചെയ്യാതെ പോരുമെന്ന് പറഞ്ഞ് ആ ഒരു ഇത് ഇതിലെഴുതിയ തറയിട്ടിരുന്നു. മഹാരാജാവും സർ സി പി ദിവാനും വരുന്നത് ചടങ്ങ് തുടങ്ങിയതിന് ശേഷം, ചടങ്ങ് തീരുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും പോകും, അതാണ് അന്നത്തെ ഏർപ്പാട്. അത് മണിസ്വാമി കെ സി എസ് മണി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ചെമ്മാങ്കുടിയുടെ പാട്ട് കഴിഞ്ഞിട്ട് അവസാന രംഗത്തിന് മുമ്പ് മഹാരാജാവ് പോയി കഴിഞ്ഞു, അതിൻ്റെ പിന്നാലെയാണ് വരുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം ചാടിയിറങ്ങി ഈ കത്താൾ ഊരിയിട്ട് മുണ്ടുമാറ്റി കത്താൾ ഊരിയിട്ട് വെട്ടുന്നു. വൈത്തി എന്ന് വിളിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കയറി പിടിച്ചു. ആദ്യത്തെ ഈ ഇതിൽ വന്നപ്പം വെട്ട് ഏക്കുന്നില്ല, ഈ നേരിയത് ചുറ്റിയിരിക്കുക. ആദ്യം ഇതിനു മുമ്പ് സ്വാമി സത്രത്തിലെ പിന്നെ മുമ്പിൽ നിന്ന് സി പിയുടെ ഒരു പ്രതിമ ഉടച്ചതിൻ്റെ മൂക്ക് പൊട്ടിച്ചത്. എന്നിട്ട് സ്വാമി അപ്പോൾ രക്ഷപ്പെടുക എന്നുള്ള ഒരു ആലോചന പോലും ഇല്ല, ഒരിക്കലും രക്ഷപ്പെടാമോ ഇത്രയും വലിയ ഒരു ഇതിൽ. ആ സമയത്ത് ഈ ലൈറ്റണായി, അപ്പോഴാണ് സ്വാമി ആദ്യമായിട്ട് രക്ഷപ്പെടാനായിട്ട് ഉള്ള ഒരു മനസ്സിൽ ആദ്യമായിട്ട്. അപ്പോൾ സ്വാമി ഇവിടുന്ന് ഈ അതായത് അന്ന് ഈ പോർട്ടിക്ക് ആയിരിക്കും അത്രയും ദൂരം ഓടിയിട്ട് തറയിൽ ഇരുന്ന് ഇഴഞ്ഞിട്ട് അങ്ങ് ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ ആ സൈഡിൽ മുഴുവൻ ഇരുട്ട, ലൈറ്റുണ്ട് എങ്കിലും പ്രകാശമില്ല, ഹാളിങ്ങോട്ടാണല്ലോ. ഇദ്ദേഹം നേരെ ക്രോളി ചെയ്യുക തറയിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായി. അപ്പോൾ അവിടെ കയ്യാലേ അന്ന് ഈ മതിലില്ല, വളരെ കൊച്ചൊരു വാതിലാണ്, വളരെ കൊച്ചു വാതിലാണ്. അപ്പോൾ ഇവിടെ വന്നിൻ്റെ ഈ കയലേ പിടിച്ചിട്ടാണ് അദ്ദേഹം ചാടുന്നത്. അപ്പോൾ താഴെ ഇവിടെ ഒരു ഇടവഴിയാണ്, കൊച്ചിടവഴിയാണ്, ആ ഇടവഴിയിലായി ചെന്ന് വീഴുന്നത്. അത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ താഴെയായിരുന്നു. അപ്പോൾ താഴെ വീഴുന്ന മുട്ടത്ര, അപ്പോൾ നിൽക്കൽ മാത്രമേ ഉള്ളൂ, മുണ്ടുപോയി. കത്താളം പിന്നെ കൊണ്ടുപോയില്ല, അവിടെ ഇടുകയായിരുന്നു. പിന്നെ ആ ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു തുണ്ടുവെടുത്തു അവൻ ചാടി അങ്ങ് താഴെ വന്നിട്ട് ആണ് പിന്നെ അരിസ്റ്റോ ജംഗ്ഷൻ വഴി അദ്ദേഹം പോകുമ്പോഴാണ് ജി ബി ആർ എന്ന് പറഞ്ഞ ലോഡ്ജിൻ്റെ അവിടെ വരുമ്പോഴാണ് പേട്ടയ്ക്ക് പോകാനായിട്ടുള്ള പ്ലാന്. അപ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ ഉള്ള ചില പിള്ളേയും വില എന്നാലും അവരവിടെ നിന്ന് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറഞ്ഞു, വരണ്ടാന്ന് പറഞ്ഞു, അവരുകൂടി ഇതിൽ പങ്കെടുക്കണ്ടെന്നുള്ള മറ്റു. അതിനുശേഷമാണ് ഇവർ പോയി പിന്നെ ബോധാനന്ദ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കമ്പൗണ്ട് കൊടുക്കുന്ന മരുന്നെല്ലാം വെച്ച് കിട്ടി. നാൽപ്പത് വയസ്സിലാണ് കല്യാണം കഴിച്ചത്, സ്വാമിക്ക് 40 വയസ്സ്, എനിക്ക് 25 വയസ്സ്, അങ്ങനെയാണ് കല്യാണം. 15 വയസ്സിൽ അറിയത്തില്ല. എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞ് കേട്ടിട്ട് പിന്നെ അമ്മാവനാ പറഞ്ഞത് ഇങ്ങനെ ദിവാൻ ദിവാൻ സർസിപ്പി വെട്ടിയാണല്ലോ അമ്മാവൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പഴേ അറിഞ്ഞത് ചോദിച്ചിട്ട് പിന്നെ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മരിക്കുന്നവരെ എൻ്റെ കാര്യമേ വന്നു. സർ സി പി രാമസ്വാമിയർ നമ്മളെ 1932 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടാണ് ഇവിടെ വരുന്നത്. പകടി കളിക്കാരൻ്റെ സാമർഥ്യത്തോടുകൂടി ഇവിടെ രാഷ്ട്രീയക്കാരെ തമ്മിലടിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയും അതേസമയം
ഒരു കർമ്മമണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള ഒരു, ശരിക്കു പറയുകയാണെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തിന് അദ്ദേഹം വളരെ പരിഷ്കാരങ്ങൾ ഒരുപാടുണ്ട്. അതേസമയം ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം. എല്ലാം ജനാധിപത്യത്തിലാണ് അദ്ദേഹത്തിൻ്റെതുണ്ടെങ്കിലും അതിലില്ലാത്ത ഒരാളായിരുന്നു സർ സീതാറാം. നിമിഷങ്ങൾക്കകം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച ദിവാനെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ കേശവൻ നായർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദിവാനെ ഔദ്യോഗിക വസതിയായ ഭക്തിവിലാസമെന്ന ഇന്നത്തെ ആകാശവാണി മന്ദിരത്തിലേക്ക് മാറ്റി. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഊട്ടിയിലെ തൻ്റെ വിശ്രമ സങ്കേതത്തിലേക്ക് പോയി. പിന്നീട് സി പി തിരുവിതാംകൂറിലേക്ക് തിരിച്ചു വന്നേയില്ല. എൻ്റെ വൈഫ് പാട്ട് വെച്ചേക്ക് പോയിരുന്നു. ഇവൻ ക്ഷീണിട്ടാണു അവിടെ നടന്നു. എന്തോ പെട്ടെന്ന് ലൈറ്റണഞ്ഞു, ഒരു ചെറിയ ദോഷം ഉണ്ടായി പോകുന്നു. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് അത് വന്നു പറഞ്ഞു ഒരു 7:45 മഹാരാജ പ്രൈവറ്റ് സെക്രട്ടറി കൃഷ്ണമൂർത്തി ഓടി വന്നു. വീട്ടിൽ ഡോക്ടർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സ് ജോൺ ഇസ് കമ്മിങ് എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇവർ തീറ്റ കെട്ടു കാശൊക്കെ മാറ്റി വെച്ച് റെഡി കഴിഞ്ഞ് എന്നെ രാമസ്വാമിയർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ കോട്ട് എടുത്ത് മാറ്റി നോബഡി ന്യൂ ധരിച്ചു പോകും ഇങ്ങനെ വെച്ച് ഉപയോഗിച്ച് സർജൻ ചാർജ് ചോദിച്ചു. അപ്പം ഡോക്ടർ ശിവരാജ് ഉണ്ട്, എം ഗോപാലൻ ഐ ജിയിലെ ബ്രദറില്ല, അപ്പം സർ ഐ എം ഇൻ ചാർജ്, ഡോക്ടർ അയ്യോടെ നാസ്റ്റി കട്ട്, അപ്പോൾ ഇങ്ങനെ എടുപ്പോഴാണ് ചെലവഴിയുന്നത്. വെട്ടേറ്റതോടെ ദിവാൻ പദവും രാജിവെച്ച് സ്ഥലം വിട്ട സി പി സ്വതന്ത്ര തിരുവിതാംകൂർ പദ്ധതി ഉപേക്ഷിക്കാൻ രാജാവിനോടും ഉപദേശിച്ചു. അതോടെ രാജാവും കീഴടങ്ങി. അങ്ങനെയായിരുന്നു ഇന്ത്യയുമായുള്ള തിരുവിതാംകൂറിൻ്റെ ലയനം. കേരളം പിറക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ ആദ്യ പ്രതിബന്ധം അതോടെ അവസാനിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കേരളം രൂപം കൊള്ളുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം അവസാനിച്ചില്ല. സി പി രാമസ്വാമിയെ വെട്ടി എന്നുള്ള വാർത്ത തിരുവനന്തപുരത്തു നിന്ന് അപ്പുറത്ത് അയച്ചത് ഞാനാണ് ആദ്യം അയച്ചത്. പെട്ടെന്താണ് ഉള്ള സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെ സംസ്ഥാനം മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും രാത്രി അറസ്റ്റ് ചെയ്തു. അതാണ് അന്ന് നടന്നത്. മണി ഇത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ സംശയമില്ല. കാരണം അതിനു മുമ്പ് മണി പഴയ സി പി സത്രം, ഇന്നിപ്പോൾ റെയിൽവേക്കാർ പൊളിച്ചു കളഞ്ഞത്, അവിടെ സി പി രാമസ്വാമിയരുടെ ഒരർത്ഥകായ പ്രതിമയിൽ ഉണ്ടായിരുന്നു. അത് രാത്രി ഒരു ദിവസം രാത്രി മണി വന്നിട്ട് വെട്ടി പൊളിച്ചു കളഞ്ഞു. ചുറ്റിയത് കൊണ്ട് വെട്ടിമോ അത് അത് മണി ചെയ്തിരുന്നു. അപ്പോൾ മണി അങ്ങനെ അതൊക്കെ ചെയ്യാൻ മിടുക്കനാണെന്നുള്ളത് അറിയാമായിരുന്നു കൃഹസ്യമായിട്ട്. സ്വാതന്ത്ര്യസമരത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ ദേശീയ പ്രസ്ഥാനം നാട്ടുരാജ്യങ്ങളിലേക്ക് വ്യാപിക്കണമെന്നത് കോൺഗ്രസിന് ബോധ്യപ്പെട്ടു. 1920 കോൺഗ്രസിൻ്റെ നാഗപ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ പുനർനിർണയം ചെയ്യണമെന്നും ആ പ്രവിശ്യകളിൽ കോൺഗ്രസ് സമിതികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. മലയാളികളാകട്ടെ ഏറെക്കാലമായി രാഷ്ട്രീയവും സാംസ്കാരികവുമായി ഐക്യപ്പെട്ട് സ്വന്തമായ പ്രദേശത്തിനുള്ള ഉത്കടമായ അഭിവാഞ്ച പ്രകടിപ്പിച്ചിരുന്നു. എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം അതിൻ്റെ സൈദ്ധാന്തിക രേഖയായി. ബോധേശ്വരനെ പോലെയുള്ള കവികൾ ഐക്യകേരളത്തെ സ്വപ്നം കണ്ട ദേശാഭിമാന പ്രചോദിതമായ കവിതകൾ രചിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ തെളിഞ്ഞ സ്മരണകളിലൊന്നാണ് അച്ഛൻ കേരളഗാനം ഉച്ചത്തിലിങ്ങനെ ചൊല്ലുന്നത്. വേണാടും മാടഭൂമിയും ചേണാർന്ന മലയാളവും എല്ലാം കൂടെ ചേരുന്ന ഒരു കാലം എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട്. ചേരമാൻ പെരുമാളിൻ്റെ ചേരിയെല്ലാം പകുത്തോരോ പേരു ചൊല്ലിക്കഴിയുന്ന തമ്പുരാക്കളെ, മേൽക്കോയിമ പ്രഭുക്കളെ, മേൽത്തരം ആയുധമുള്ള സൽകൃപാവാരിധികളെ, നിങ്ങളെല്ലാവരും കേരളത്തിൻ കിടാങ്ങളിൽ എരിപൊരി കൊണ്ട് ചൊല്ലും കാര്യം ഇത് കനിഞ്ഞൊന്ന് കേട്ടുകൊള്ളണം. ഏകമാകും കുടുംബത്തിൽ നാലടുപ്പ് വേണ്ട ഞങ്ങൾക്ക്, ഏകയോഗക്ഷേമമായി കഴിഞ്ഞിടേണം. ഇതൊക്കെ എത്രയോ വട്ടം അച്ഛൻ എഴുതി. അതൊരു പടപ്പാട്ടുകളുടെ ശബ്ദത്തിലായിരുന്നു.
അപ്പോഴാണ് അതിനിടയിലാണ് വിഭിന്നമായ ഒരു ഒരു ഭക്തിസാന്ദ്രമായ ഒരാരാധനാ മാധുര്യമുള്ള ആരാധനയുടെ ആ ഒരു ലയമുള്ള കേരളഗാനം പറന്നു. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി. തിരുവിതാംകൂർ രാജാവും ദിവാനും ഇതിനൊക്കെ എതിരായിരുന്നെങ്കിലും അതേ കാലത്ത് മറ്റൊരു മലയാളി രാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി സ്വന്തം അധികാരവും രാജ്യവും വരെ കൈയൊഴിയാൻ തയ്യാറായ അസാധാരണ സംഭവവും അന്ന് നടന്നു. കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മ അതോടെ ഐക്യ കേരള തമ്പുരാൻ എന്നുവരെ അറിയപ്പെട്ടു. രാജാവായി അധികാരമേറ്റ ഉടൻ 1947 കേരളവർമ്മ രാജാവ് ചരിത്ര പ്രസിദ്ധമായ ഐക്യ കേരള സമ്മേളനം തൃശ്ശൂരിൽ വിളിച്ചുകൂട്ടി. കെ കേളപ്പൻ, കെ പി കേശവമേനോൻ എന്നിവരൊക്കെ അതിൽ പങ്കെടുത്തു. ഐക്യകേരളം ഉടൻ വേണമെന്ന് കൊച്ചി രാജാവ് തന്നെ തൻ്റെ പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വിവിധ രാജാക്കന്മാരുടെ ഭരണത്തിൽ ചിതറിക്കിടന്ന 565 നാട്ടുരാജ്യങ്ങളെയും ഏറ്റെടുത്ത് ഇന്ത്യ എന്ന രാഷ്ട്രം രൂപപ്പെടുത്തുന്ന ഭഗീരഥ പ്രയത്നത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് മലയാളികൾ. പ്രതിരോധമന്ത്രി സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംസ്ഥാന പുനർനിർണയ സമിതി, അധ്യക്ഷനായത് ഒറ്റപ്പാലം സ്വദേശിയായ ICSകാരൻ വാപ്പാല പങ്കുണ്ണിമേനോൻ എന്ന VP മേനോൻ. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണ സമിതിയിൽ അംഗമായത് ആലപ്പുഴ സ്വദേശിയും എഴുത്തുകാരനുമായ കാവാലം മാധവ പണിക്കർ എന്ന സർദാർ KM പണിക്കർ. ഒട്ടും സമാധാനപരമായിരുന്നില്ല ഭാഷാടിസ്ഥാന സംസ്ഥാന രൂപീകരണം. തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന തമിഴ് ഭൂരിപക്ഷ ജില്ല കന്യാകുമാരിയെ മദ്രാസിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ തമിഴ്നാട് കോൺഗ്രസ് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. അതിനെതിരെ തിരുക്കൊച്ചി പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയുടെ പോലീസിൻ്റെ നടപടികളും വെടിവയ്പ്പും മരണങ്ങളും ഉണ്ടായി. അവസാനം കന്യാകുമാരി ജില്ലയിലെ 4 താലൂക്കുകൾ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന് നൽകപ്പെട്ടു. അതേസമയം അന്നത്തെ മൈസൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തിനും ലഭിച്ചു. ഒരുപാട് രക്തച്ചൊരിച്ചിലിനും സംഘർഷങ്ങൾക്കും ശേഷം 1956 നവംബർ 1 കേരള സംസ്ഥാനം എന്ന മലയാളിയുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. കേരളപ്പിറവിയുടെ ആ ദിനം ഞങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ അല്ല, സങ്കടത്തിൻ്റെ ദിവസമായിരുന്നു. വെച്ചാൽ അത് കേരളം അച്ഛൻ സ്വപ്നം കണ്ട ഒരു കേരളമല്ല വരുന്നതെന്നും തമിഴ്നാടിന് കുറേ ഭാഗങ്ങൾ തെക്കൻ തിരുവിതാംകൂർ മുഴുവൻ തമിഴ്നാടിന് പോകുന്നതെന്നും വടക്ക് ഭാഗം മലബാർ വേറൊന്നായിട്ട് മൂന്നായിട്ട് മുറിയുന്നു എന്നൊക്കെയുള്ളത് വലിയ സങ്കടമായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ പോയാൽ കേരളം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഹൃദയഭാഗമാണ് പോകുന്നത്. പക്ഷേ അന്ന് ഇവിടെ ജനാധിപത്യ സർക്കാരുണ്ടായിരുന്നില്ല, രാഷ്ട്രപതി ഭരണമായിരുന്നു. കാരണം അന്ന് വരെ തിരുക്കൊച്ചി ഭരിച്ചിരുന്ന കക്ഷികൾ തമ്മിലുള്ള ചേരിപ്പോര്. കേരളപ്പിറവി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. സാഹിത്യത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ കേരളം ഒന്നാവണം, ഐക്യ കേരളം എന്ന ആശയം വ്യക്തമായി ശക്തമായിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ ഭരണത്തിൻ്റെ കാര്യത്തിൽ 3 ആയി തിരിഞ്ഞു കിടന്നിരുന്നെങ്കിലും മലയാളികളുടെ മനസ്സിൽ കേരളമെന്ന സങ്കല്പം ഉണ്ടായിരുന്നു, വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് സാഹിത്യത്തിലായാലും ജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും കാണാൻ കഴിയുന്നത്. അന്ന് വലിയ ആഘോഷമൊക്കെ ആയിരുന്നു നാട്ടിൽ. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക്
ഈ അത്ര വലിയ ആഘോഷം ശരിക്കു വന്നില്ല. കാരണം ഈ തെക്കൻ തിരുവിതാംകൂർ വിട്ടുപോയതിൻ്റെ, തെക്കൻ തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ തമിഴ്നാട്ടിൽ പോയല്ലോ. അപ്പോൾ അതിന് തിരുവനന്തപുരത്തുള്ളവർക്കുള്ള വിഷമമുണ്ടായിരുന്നെങ്കിലും ആഘോഷത്തിലൊക്കെ പങ്കെടുത്തു ഞങ്ങളെല്ലാം. പ്രസിഡൻ്റ് ഭരണകാലത്തൊക്കെ മന്ത്രിമാരുടെ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ് അഡ്വൈസേഴ്സിനെ നിയമിക്കും. അങ്ങനെ പി എസ് റാവു എന്ന് പറയുന്ന ഒരു ICS ഓഫീസറായിരുന്നു, അഡ്വൈസറായിരുന്നു, ശരിക്കും ഭരണാധികാരി പി എസ് റാവു ആയിരുന്നു. അപ്പോൾ അത് ആഘോഷങ്ങളുടെയൊക്കെ നേതൃത്വം പി എസ് റാവുവിനായിരുന്നു. അന്ന് തിരുവനന്തപുരത്തെ മേയർ പൊന്നറ ശ്രീധറായിരുന്നു. പൊന്നറ ശ്രീധർ കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു ദീപശിഖ കൊളുത്തി ഏതോ ഒരു സ്പോർട്സ്മാൻ്റെ കയ്യിൽ കൊടുത്ത് ആ ദീപശിഖ കൊണ്ടുപോയി പഴയ സെക്രട്ടേറിയറ്റിനോട് അകത്തുള്ള ലെജിസ്ലേറ്റീവ് ചേംബറിൽ കൊണ്ടുവച്ച് അവിടെയാണ് ഈ കേരള സംസ്ഥാന പിറവിയുടെ പ്രഖ്യാപനമൊക്കെ നടന്നത്. ദീർഘകാലത്തെ രാജകീയ ഭരണത്തിന് ശേഷം കൈവന്ന ജനായത്ത സർക്കാർ രാഷ്ട്രീയ ചേരിപ്പോരിനിടയിൽ നഷ്ടമായ സാഹചര്യത്തിലാണ് കേരളം പിറന്നത് തന്നെ എന്നത് ശ്രദ്ധേയം. രാജപ്രമുഖനായിരുന്ന ചിത്രതിരുനാളിൻ്റെ ഉപദേശകനായി പി എസ് റാവു അധികാരമേറ്റിരുന്നു. ജനകീയ സർക്കാർ ഇല്ലാത്തതിനാൽ ജന്മദിനാഘോഷങ്ങൾ പൊടിപൊടിച്ചില്ല. അങ്ങനെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമായത് തിളക്കം മങ്ങിയ അന്തരീക്ഷത്തിലായിരുന്നു എന്നത് വിധി വൈപരീത്യം. ഇനി വരുന്ന ലക്കങ്ങളിൽ കേരള പിറവിക്ക് ശേഷം ഇന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളുടെയും മന്ത്രിസഭകളുടെയും കഥ പറയാം. പി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കഥ, അമ്പരപ്പിക്കുന്ന രാഷ്ട്രീയ അഭ്യാസങ്ങളുടെ കഥ, ഒറ്റുകൊടുക്കലുകളുടെ, മലക്കം മറിച്ചിലുകളുടെ, മുന്നേറ്റങ്ങളുടെ, തിരിച്ചടികളുടെ കഥ.